ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അറേസ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ എന്നാണ് പറയുന്നത്. ഈ ഗവേഷണശാലയിൽ വരുന്ന കർഷകർ ചോദിക്കാറുള്ള ഒരു പ്രധാന ചോദ്യം, ഞങ്ങൾക്ക് മീൻ കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, കുളത്തിൻ്റെ സൗകര്യമില്ലാതെ അല്ലെങ്കിൽ സ്ഥിരം വെള്ളം കിട്ടുന്ന സ്ഥലമൊന്നുമല്ല, വെള്ളം കുറച്ച് കിണറ്റിലെ വെള്ളവും മറ്റു കാര്യങ്ങളും ഉണ്ട്, അതനുസരിച്ചൊരു മത്സ്യകൃഷി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ കൂടുതലായി അഭിമുഖീകരിക്കുന്നൊരു ചോദ്യം. ആ ചോദ്യത്തിനൊരു ഉത്തരമാണ് സത്യത്തിൽ RIS എന്ന് പറയുന്ന റീസർക്കുലേറ്ററി അക്വാകൾച്ചർ. തീർച്ചയായും ജലലഭ്യത വളരെ കുറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമുക്ക് കർഷകർക്ക് സ്വന്തം വീട്ടാവശ്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മത്സ്യകൃഷി രീതി തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന RIS. ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് ഒരു ടാങ്കാണ്. അത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ടാങ്ക്, ഇത് ഫൈബർ ടാങ്കാണ്. ഫൈബർ ടാങ്ക് അല്ലെങ്കിൽ തന്നെ സിമെൻറ്റ് കൊണ്ടോ, അതല്ലെങ്കിൽ തന്നെ ഇന്ന് പലരും പ്ലാസ്റ്റിക് ടാങ്കുകൾ ഉപയോഗിച്ച് പോലും ഇത് ചെയ്യുന്നുണ്ട്. ഏകദേശം 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിലാണ് ഇപ്പം നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു സബ്മെർസിബിൾ പമ്പ് വേണം. കാരണം ഈ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് അതൊരു ബയോഫിൽട്ടറിൽ കൂടെ കടത്തിവിട്ട് അത് ശുദ്ധീകരിച്ചതിന് ശേഷം തിരിച്ച് ടാങ്കിലേക്ക് വരുന്ന രീതിയാണ് RIS വരുന്നത്. ഇവിടെ പമ്പ് ചെയ്ത് വരുന്ന വെള്ളത്തിൽ സോളിഡ് മെറ്റീരിയൽ ഉണ്ടാവും. പ്രത്യേകിച്ച് മത്സ്യത്തിൻ്റെ കാഷ്ടം, ഇട്ടുകൊടുത്ത തീറ്റയുടെ അവശിഷ്ടങ്ങൾ, ബാക്കിയുള്ള സാധനങ്ങൾ, ഇതെല്ലാം തന്നെ സോളിഡായിട്ട് ഘനരൂപത്തിൽ തന്നെ കിടക്കുന്നതായിരിക്കും. അതാ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇതനുസരിച്ച് ആദ്യം വരുന്ന സോളിഡ് വേസ്റ്റ് ഇതിൽ ഫിൽട്ടർ ചെയ്യും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഫിൽട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു ബയോഫിൽട്ടറാണ്. ബയോഫിൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് ഒന്ന്, ഈ കാണുന്ന ഒരു വെജിറ്റബിളും മത്സ്യം കൊണ്ടു കിടക്കുന്നവരും അതുപോലെ പാൽ വിതരണക്കാരും ഒപ്പം ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ട്രേക്ക് 2 പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടെയാണ് ഫിൽട്ടർ ചെയ്ത് വെള്ളം പുറത്തേക്ക് വരുന്നത്. ഇനി ഫിൽട്ടറായിട്ട് നമ്മളതിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശത്ത്, ഏറ്റവും അടിവശത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പൈപ്പ്, സാധാരണ PVC പൈപ്പിന് ഹോളിട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വെള്ളം വരുമ്പോൾ വെള്ളം യാതൊരു തടസ്സവും കൂടാതെ ഫിൽട്ടർ ചെയ്ത് താഴത്തേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത്. പെബിൾസും മെറ്റലുമാണ് നമ്മൾ ആദ്യത്തെ ഒരു ലെയറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററോ 5 മുതൽ 10 സെൻറ്റിമീറ്റർ കനത്തിൽ ഉണ്ടായത്. അതിന് മുകളിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് ബേബി മെറ്റലാണ്, ബേബി മെറ്റൽ. അതും ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു 5 സെൻറ്റിമീറ്റർ കനത്തിലുള്ള ഒരു ഇതിലാണ് നമ്മൾ ബേബി മെറ്റൽ ഇട്ടിരിക്കുന്നത്. ബേബി മെറ്റലിൻ്റെ മുകളിലായിട്ട് നമ്മൾ സാധാരണ മണൽ, നമ്മുടെ നദികളിൽ നിന്ന് കിട്ടുന്ന മണലോ ബാക്കിയുള്ള സംഗതികളോ ഉപയോഗിക്കും. മണലിന് പകരം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കോറൽ സാൻഡാണ്. ഇത് കടലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കോറൽ സാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മണൽ ഉപയോഗിക്കാം, കോറൽ സാൻഡിൽ ഉപയോഗിക്കാം, ആ ഒരു ലെയർ. ഇതും ഒരു തിന്നായിട്ടുള്ള ഒരു ലെയറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കരിയാണ്, മരക്കരിയാണ് നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നത്. ചിരട്ടയുടെ കരി ഏറ്റവും നന്നായിരിക്കും, ഒത്തിരി ലെയറുകളായിട്ട് അത് കിടക്കും. ചിരട്ട കത്തിച്ചുണ്ടാക്കുന്ന കരിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബയോഫിൽട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. സോളിഡ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഈ മാറ്റ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സോളിഡ് വേസ്റ്റ് അവിടെ അടിയുന്നു, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മതി. അപ്പം ഇതടങ്ങുന്നതാണ് ബയോഫിൽട്ടർ. ബയോഫിൽട്ടറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന യൂണിറ്റായിട്ട് നിൽക്കുന്നത്. അവിടെയാണ് വെള്ളത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മത്സ്യം കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്ന അമോണിയയാണ്. ഈ അമോണിയ അടങ്ങിയ വെള്ളമാണ് സബ്മെർസിബിൾ പമ്പ് ഉപയോഗിച്ച് ഫിൽട്ടർ മുകളിലേക്ക് പമ്പ് ചെയ്ത് വരുന്നത്. ആ പമ്പ് ചെയ്ത് വരുന്നത് സോളിഡ് വേസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഫിൽട്ടറിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം ഓരോ ഘട്ടത്തിൽ ഫിൽട്ടർ ചെയ്യപ്പെടുമ്പോഴും അവിടെയെല്ലാം തന്നെ ഈ ബാക്ടീരിയകൾ അമോണിയയെ നൈഡ്രേറ്റായിട്ട് മാറ്റി, ഈ നൈഡ്രേറ്റ് വാട്ടർ സോലബിൾ ആണ്, അപ്പം തിരിച്ച് അമോണിയ മാറിയിട്ടുള്ള വെള്ളമാണ് നമ്മുടെ ടാങ്കിലേക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ബയോഫിൽട്ടറിൻ്റെ പ്രവർത്തനം. ഇത് സാധാരണ വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന ബയോഫിൽട്ടറാണ്. അത് കഴിഞ്ഞ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനേറ്ററാണ്. അതായത് ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ ഉണ്ടാവണം, ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എയറേറ്റർ എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം വെള്ളത്തിൻ്റെ ഓക്സിജൻ്റെ ലെവല്, ഇതാണ് RIS പ്രവർത്തനം എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന ഇടയ്ക്ക് അതിൻ്റെ PH നോക്കുക എന്നതാണ്.
പി എച്ച് നമുക്ക് ഏകദേശം 6.5 to 7.5 വരെയുള്ള പി എച്ചിൻ്റെ റേഞ്ച് നമുക്ക് വേണം. ആ റേഞ്ച് അനുസരിച്ചിട്ടുള്ള ഇത് നമുക്ക് ചെയ്യാം. ഇത്രയും ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ ഐ എസിൻ്റെ പ്രവർത്തനമായി കഴിഞ്ഞു. ഇതിൽ ഏകദേശം 2000 ലിറ്റർ വെള്ളത്തിൽ 100 മത്സ്യത്തെ വരെ ഇട്ടിട്ടുണ്ട്. ഇത്രയും ഓക്സിജൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണ്, പി എച്ചിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണ്, വാട്ടർ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണ്. ഇത്രയും സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള മത്സ്യത്തെ വളർത്താൻ കഴിയും. ഇത് ഏകദേശം നമുക്ക് ഒരു സീസണിൽ 18 കിലോ വരെയുള്ള മത്സ്യത്തെ നമുക്ക് ഇതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരമൊരു ടാങ്കിൽ മത്സ്യം വളർത്തുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഇതിൽ 100 മത്സ്യമാണ് ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു. 150 വരെ മത്സ്യത്തെ നമുക്ക് ഇതിൽ ഇടാവുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരുവിധം 6 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 10 രൂപ വെച്ച് നോക്കി കൂട്ടിയാൽ തന്നെ 1500 രൂപ മത്സ്യം കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നതിന് വേണ്ടി ചിലവ് വരും. മത്സ്യത്തിൻ്റെ തീറ്റ വീട്ടിൽ നമുക്ക് അസോള ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അസോള കൊടുത്തു കഴിഞ്ഞാൽ തീറ്റയുടെ അളവ് വളരെ കുറയും. 8 മാസത്തിനുള്ളിൽ ഏകദേശം നമുക്കൊരു 10-12 കിലോ മത്സ്യത്തീറ്റ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരത്തുള്ളൂ. ഏകദേശം അതനുസരിച്ച് 400-450 രൂപയാണ് തീറ്റയ്ക്ക് വേണ്ടി ചിലവ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവ് വരുന്നത് വൈദ്യുതിക്കാണ്. അത് ഏകദേശം ഒരു 1500 രൂപയുടെയെങ്കിലും കറണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ചിലവ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടിയും നമുക്ക് ലാഭകരമാണ്. നമ്മുടെ 1 കിലോ മത്സ്യത്തിന് 300 രൂപ വെച്ച് കൂട്ടി കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ലാഭകരമായ രീതിയിലുള്ള ഇതാണ് മത്സ്യകൃഷി. തീറ്റ നമ്മൾ കൃത്യമായിട്ട് 2 നേരമായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ രാവിലെ 1:00 to 8:00, ഉച്ചയ്ക്ക് ശേഷം 3:00, അങ്ങനെ സമയക്രമം വെച്ചുകൊണ്ട് തന്നെ തീറ്റ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ അസോള കൊടുത്ത് ശീലിപ്പിക്കണമെങ്കിൽ കുഞ്ഞായ സമയത്ത് തന്നെ, വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അസോള, അതേപോലെ തീറ്റപ്പുല്ല് ഇതെല്ലാം അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം പുൽവർഗ്ഗത്തിൽപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ മത്സ്യം കഴിക്കുന്നതാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ മത്സ്യം കഴിക്കും. അത് നമ്മുടെ തീറ്റയുടെ ചിലവിനെ കുറയ്ക്കുന്നതാണ്. അത്തരത്തിൽ നമുക്ക് കൂടുതൽ ലാഭകരമാക്കാനായിട്ടും കഴിയും. ഒരു 3 മാസം കൂടുമ്പോൾ, 2 മാസം കൂടുമ്പോൾ ഓക്സിജൻ ലെവലൊക്കെ കുറയുന്നു, മത്സ്യത്തിന് അതിൻ്റേതായ ബുദ്ധിമുട്ട് ചിലപ്പം കാണിച്ച് രാവിലെയൊക്കെ നോക്കുമ്പോൾ മുകളിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ വെള്ളം മാറ്റി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പകുതി വെള്ളം ഇതിനെ മാറ്റി കൊടുത്തുകൊണ്ട് അത് നമ്മുടെ വീട്ടിലെ പച്ചക്കറിക്കോ മറ്റുള്ള സംഗതികൾക്കോ ഉപയോഗിക്കുക. അതാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട റീസർക്കുലേറ്റ് അക്വാകൾച്ചറിൻ്റെ ഭാഗം. അതോടൊപ്പം തന്നെ ഓരോ മത്സ്യകൃഷി കഴിയുമ്പോഴും ഫിൽറ്റർ നമ്മളെടുത്ത് വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കുമ്പോൾ അതിൽ കിട്ടുന്ന എല്ലാ അവശിഷ്ടങ്ങളും നമ്മുടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള വളമാണ്. ഇങ്ങനെ നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ യൂണിറ്റുകൾ കേരളത്തിലെ കർഷകർ സ്ഥാപിക്കുകയാണെങ്കിൽ മത്സ്യ ലഭ്യതയുടെ കാര്യത്തിൽ കേരളത്തിന് ഒട്ടേറെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ശുദ്ധജലത്തിൻ്റെ സൗകര്യം മാത്രം മതി. ടാപ്പ് വാട്ടർ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കിണറ്റിൽ നിന്നുള്ള ശുദ്ധജലം മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെ ശുദ്ധജലം കിണറ്റിൽ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ നമുക്ക് ജലലഭ്യത വളരെ കുറവാണെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ഒട്ടേറെ യൂണിറ്റുകൾ സ്ഥാപിക്കാനും അങ്ങനെ സ്ഥാപിക്കുന്ന വഴി നമ്മുടെ മത്സ്യോൽപാദനം കൂട്ടാനും കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.